Hello friends, I am Irshad Kottapuram. Welcome back to my channel. Calicut Sarvakalashalakku keele degree PG okke cheyidittulla vidyarthikalukku valare adhigam sandosham nalgunna oru vaarthayumayittanu njan innu vannittullathu. Namukkariyam nammal degree PG okke cheyyunna samayathu sarvakalashalayude allengil pratheyichu Calicut Sarvakalashalayude oru pratheekatha ennu parayunnathu Calicut Sarvakalashalakku keele namukku oru degree cheyyan pattullu. ഈ മറ്റു പല സർവകലാശാലകളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഒരു ഡിഗ്രിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്കറിയാം, നമ്മൾ ഈ ഡിഗ്രിക്കൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത്, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിഗ്രിക്കൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് കരിയറിനെ കുറിച്ചൊക്കെ ഒരു വലിയ രീതിയിൽ അറിവൊന്നും ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മൾ ഈ ഡിഗ്രിക്കൊക്കെ അപേക്ഷിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഡിഗ്രിക്കൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ ഈ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഒരാഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് തോന്നുക, ഞാൻ എടുത്ത ഡിഗ്രി അല്ലായിരുന്നു എനിക്ക് ഉചിതം, എനിക്ക് മറ്റൊരു ഡിഗ്രി എടുത്തിരിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു കരിയർ ഒക്കെ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നുക. അത്തരം ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഡിഗ്രി ആ സർവകലാശാലയ്ക്ക് കീഴിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മൾ എടുത്തിട്ടുള്ള ഡിഗ്രി ക്യാൻസൽ ചെയ്തിട്ടേ നമുക്ക് മറ്റൊരു ഡിഗ്രി എടുക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊക്കെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർവകലാശാല ഒരു വലിയൊരു അവസരം നൽകിയിരിക്കുകയാണ്, അഡീഷണൽ ആയിട്ട് ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ജോലിക്കൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മളെ ഡിഗ്രിയോട് കൂട്ടത്തില് മറ്റൊരു ഡിഗ്രിയുടെ ഫലമുള്ള ഒരു സ്പെഷ്യലൈസേഷൻ കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. എന്നാൽ ഞാൻ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. ഡിഗ്രി വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ബികോം വിദ്യാർത്ഥികൾക്കാണ് ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ബികോം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഇയർ വൈസിലായിട്ടോ CCSS സിലബസിലായിട്ടോ CUCB CSS എന്നീ സിലബസുകളിലായിട്ടോ ഇതിലേതെങ്കിലും രീതിയിൽ ബികോം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് CUCB CSS സിലബസിൽ അവർക്കൊരു അഡീഷണൽ സ്പെഷ്യലൈസേഷൻ കൂടി കാലിക്കറ്റ് സർവകലാശാല നൽകുന്നുണ്ട്. ഇത് അധികം വിദ്യാർത്ഥികൾക്കൊന്നും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ ബികോം എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും, അവർ ചിലപ്പോൾ ബികോം എടുത്തിട്ടുണ്ടാവുക എന്ന് പറയുന്നത് ബികോം കോർപ്പറേഷനിലായിരിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് അവരോട് ഫിനാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമായിരുന്നു എന്ന് പറയും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കോർപ്പറേഷൻ, ഫിനാൻസ്, ബാങ്കിങ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ബികോമിന്റെ ഈ നാല് ശാഖകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ശാഖ നമ്മൾ എടുത്തിട്ടുള്ള ബികോമിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരവസരമാണ് ഇത് എന്ന് പറയുന്നത്. നമ്മൾക്ക് കിട്ടുന്ന സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നിലവിലെ സിലബസിലുള്ള സ്പെഷ്യലൈസേഷൻ ആയിരിക്കും. CUCB CSS എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഈ ബികോമിനോട് കൂടെ നമ്മൾ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ കൂട്ടിച്ചേർത്താൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് നമുക്ക് നമ്മളെ നിലവിലുള്ള കോർപ്പറേഷൻ ചെയ്ത ആൾക്ക് ഫിനാൻസ് കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ബാങ്കിങ് കൂട്ടിച്ചേർക്കാം. ഫിനാൻസ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതിൽ മറ്റേതെങ്കിലും ഒരെണ്ണം കൂട്ടിച്ചേർക്കാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ വെബ്സൈറ്റിനകത്ത് www.uoc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് കയറുകയും പരീക്ഷാഭവൻ എന്ന ലിങ്കിൽ പ്രവേശിക്കുകയും ശേഷം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഫിനാൻസ്, ബാങ്കിങ്, കോർപ്പറേഷൻ, അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്കുണ്ട്. ഈ ലിങ്കിൽ കയറുകയും നമ്മളെ അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടത്. അപേക്ഷ ആരംഭിച്ചിട്ടുള്ളത് 25/9/2020 അപേക്ഷ ആരംഭിച്ചിട്ടുള്ളത്. അപേക്ഷ അവസാനിക്കുന്നത് 20/10/2020 അപേക്ഷ അവസാനിക്കുന്നത്. ഈ അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്ന സമയത്ത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. SBIയോ ജനസേവന കേന്ദ്രം വഴിയോ യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ സംവിധാനം വഴിയോ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും.
₹1,715 പോസ്റ്റൽ ചാർജ് അടക്കമുള്ള ഫീസ് അടച്ച് അതിന്റെ ചെലാൻ റെസിപ്റ്റ് നമ്മൾ കയ്യിൽ വെക്കുക. ശേഷം അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പ്രിന്റൌട്ട് നമ്മൾ എടുക്കുക. ഈ പ്രിന്റൌട്ട് സർവകലാശാലയിൽ എത്തേണ്ട അവസാനത്തെ തീയതി എന്ന് പറയുന്നത് 22/10/2020. ഡയറക്ടർ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നീ പോസ്റ്റൽ അഡ്രസ്സിൽ ഇതിന്റെ പ്രിന്റൌട്ട് സർവകലാശാലയിൽ 22/10/2020 മുമ്പായിട്ട് എത്തിയിരിക്കണം. വിദ്യാർത്ഥികൾ ഇതിനോടുകൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. അവസാനമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റിന്റെയോ അല്ലെങ്കിൽ ബുക്കിന്റെയോ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, നമ്മളുടെ ഡിഗ്രിയുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഓർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്, ചെലാൻ റെസിപ്റ്റ്, ഇത്രയുമാണ് നമ്മൾ ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. പിന്നീട് ഒരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ വർഷം ഈ തൊട്ട് ലാസ്റ്റ് ബാക്കിൽ BCOM കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം BCOM ഡിഗ്രി നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കേ നമുക്ക് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ റിസൾട്ട് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അഡീഷണൽ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റില്ല. നിലവിൽ MCOM കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് വലിയൊരു ഉപകാരമാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ്, നമ്മളൊരു ജോലിക്ക് ചെല്ലുന്ന സമയത്ത് ഈ കോപ്പറേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവിടെ ചിലപ്പം ആവശ്യം ഫിനാൻസ് ആയിരിക്കും, ഫിനാൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആവശ്യം ബാങ്കിങ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ BCOM എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. അവരുടെ ഈ ബുദ്ധിമുട്ടിന് അംഗീകാരമുള്ള സർവകലാശാല തന്നെ നൽകുന്ന ഒരു ഡിഗ്രിയാണ് അല്ലെങ്കിൽ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ആണ് ഈ അവസരത്തിലൂടെ കൈവന്നിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമാണ് അല്ലെങ്കിൽ BCOM MCOM ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അവസരം സർവകലാശാല നൽകുന്നത്. മറ്റു സർവകലാശാലകൾക്ക് കീഴിൽ നിന്ന് MCOMO BCOMO ഒക്കെ കഴിഞ്ഞു വന്നിട്ടുള്ളവർക്ക് സർവകലാശാല ഈ അവസരം നൽകുന്നില്ല. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ കഴിഞ്ഞു വന്നിട്ടുള്ളവർക്ക് മാത്രമാണ് ഇത് നൽകുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ അവസരം, BCOM ഒക്കെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. പറയുന്ന സമയത്തിനകം അപേക്ഷ പൂർത്തീകരിച്ച് അതിന്റെ ഹാർഡ് കോപ്പി സർവകലാശാലയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുക. വിദ്യാർത്ഥികൾക്ക് ഇത് വലിയൊരു അവസരമാണ്, അത് ഉപയോഗപ്പെടുത്തുക. ഇത്രയുമാണ് അഡീഷണൽ സ്പെഷ്യലൈസേഷനുമായിട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഈ വിവരം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റായിട്ട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയുന്നതായിരിക്കും. താങ്ക് യു.